അമൃതേശ്വരി എന്ന മഹ മനുഷ്യ അതിൻ്റെ സമഗ്രമായ വികാസത്തിലേക്ക് എത്തിച്ചേർ എത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതിനുള്ള എളുപ്പ വഴി എന്താണ് നമുക്കൊരു ആക്ഷൻ പ്ലാൻ തരികയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതം ധന്യമാകും എന്ന് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നാൽ ഏതെങ്കിലും ഒരു ആചാര്യൻ പറഞ്ഞു തന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ വഴി പിന്തുടർന്ന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണ സഫലതയിലേക്ക് എത്തിച്ചേർക്കാൻ സാധിക്കും അങ്ങനെയുള്ളൊരു കർമ്മപദ്ധതി നമുക്ക് മഹാനായ ആചാര്യൻ ചാണകം നൽകിയിട്ടുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം കുറിച്ച് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്നൊക്കെയാണ് പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു ഒരു പ്രത്യേക വിജ്ഞാന മേഖലയിൽ മാത്രം ഒതുക്കി നിർത്തപ്പെടേണ്ട ഒരാളല്ല ജീവിതത്തിൻ്റെ സമഗ്രമായ ഭാഗങ്ങളും അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ചാണക്യനീതി അത് ജീവിതത്തിൽ പകർത്തേണ്ട ചില നയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിലൊരു ഉപദേശം അദ്ദേഹം തരുന്നു തൃജ ദുർജന സംസർഗം ഭജ സാധുസമാഗമം ഗുരു പുണ്യമഹോരാത്രം സ്മരനിത്യം അനിത്യതാം നാല് ഉപദേശങ്ങൾ അദ്ദേഹം തരികയാണ് ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ബ്രോഡ് ഗൈഡ്ലൈൻസ് എന്ന് പറയാം ഇത് നാല് നമ്മൾ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിന് സാഫല്യം കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്ന ആദ്യത്തെ ഉപദേശം തൃജ ദുർജന സംസർഗം ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം പല വീടുകളിലും വളരെയധികം ശ്രദ്ധയോടെയും കരുതലോടെയും വളർത്തിക്കൊണ്ടുവന്ന കുട്ടികളെല്ലാം പെട്ടെന്നൊരു കാലം വരുമ്പോൾ കോളേജ് ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴോ മറ്റോ വളരെയധികം ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്നതും ദുർഗുണങ്ങൾ ഉണ്ടാവുന്നതും അതുപോലെ അച്ചടക്ക രഹിതമായ ജീവിതം നയിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സംസർഗം എന്തായിരുന്നു എന്നുള്ളതാണ് ഈ സംസർഗം എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തികളുമായുള്ള സംസർഗം മാത്രമല്ല ചിലപ്പോൾ വളരെ അനാശാസ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളുമായുള്ള സംസർഗത്തിലൂടെ ഒരു ജീവിതം മുഴുവൻ നശിച്ചു പോകുന്ന കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ മാധ്യമങ്ങളിലൂടെയും പലതരത്തിലുള്ള ബന്ധങ്ങളിലൂടെയും നമുക്ക് ജീവിതം നഷ്ടമാകുന്ന അവസരങ്ങളുണ്ടാകുന്നുണ്ട് ഇതിനെല്ലാത്തിനെയും കൂടി ചേർത്ത് പറയുന്ന ഒരു വാക്കാണ് ദുർജന സംസർഗം നമ്മൾ ധാർമ്മികമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ഭക്തിയും ആധ്യാത്മികതയും ഉള്ള ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ദുർജന സംസർഗത്തിൽ ചെന്നുവിടരുത് നമ്മുടെ പുരാണ പുരാണേതിഹാസങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കഥകളുണ്ട് ഇപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു കഥയായിരിക്കും ആ ജാമൻ്റെ കഥ അദ്ദേഹം ജീവിതം മുഴുവനും കുത്തഴിഞ്ഞു പോയി മരണസമയത്ത് യമൻ്റെ കിങ്കരന്മാരെ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത് ആ സമയത്ത് അത്രയും ഭീകരമായൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത് അത്രയും അത്രയും നികൃഷ്ടമായ ഒരു ജീവിതമാണ് നയിച്ചത് പക്ഷെ അദ്ദേഹം അങ്ങനെ എത്തിച്ചേരാൻ കാരണം എന്താണ് അത് ഭാഗവതം മുതലായ പുരാണങ്ങൾ പറയുന്നുണ്ട് ദുസ്സംഗം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അദ്ദേഹം ആദ്യം നല്ലപോലെ ധാർമ്മികമായ ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ദുർജന സംസർഗം കൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ പൂർണ്ണമായും പോയി പിന്നെ അവസാനം അദ്ദേഹത്തിനെ പണ്ട് ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായി സത്കർമ്മങ്ങളുടെ ഫലമായി ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് രക്ഷിക്കുന്ന കഥയാണ് ഭാഗവത്തിൽ കാണുന്നത് ഭഗവാൻ തൻ്റെ പാർശ്വന്മാർ തൻ്റെ ദൂതന്മാരെ അയക്കുന്നു അപ്പോൾ ഈ ദുർജന സംസർഗം ദുരാശയങ്ങളുമായുള്ള സംസർഗം ദുർവിചാരങ്ങളുമായുള്ള സംസർഗം അതെല്ലാം ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതാണ് എങ്കിലേ ജീവിതം സഫലമാവുകയുള്ളൂ അത് പൂർണ്ണ വികാസവും അതിൻ്റെ ധന്യതയും നമുക്ക് പ്രദാനം ചെയ്യും എന്നിട്ട് ഇതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാനും ഈ ദുർജന സംസർഗം അല്ലെങ്കിൽ മലിനമായ ആശയങ്ങളും മലിനമായ വേദികളുമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലൊരു ശൂന്യത വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മളിപ്പോഴെല്ലാം ആ ജീവിതത്തെ ആ ആസ്വദിക്കുന്നത് ഇങ്ങനെ പല വിഷയങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിനെ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതം പൂർണ്ണമായും ശൂന്യമായി പോകും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആചാര്യം പറയുന്നു കുരു സാധു സമാഗമം ത്യജ ദുർജന സംസർഗം കുരു സാധു സമാഗമം ഭജ സാധു സമാഗമം സജ്ജനങ്ങളുമായുള്ള സമാഗമത്തിലേക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മഹാത്മാക്കളുമായുള്ള സംഗമം ഭക്തന്മാരുമായുള്ള സംഗമം അല്ലെങ്കിൽ ആ ധർമ്മം പ്രതിപാദിക്കുന്ന വേദികളിൽ എത്തിച്ചേരുക അത് ശ്രവിക്കുക അങ്ങനെ നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ടുള്ള ആശയങ്ങളിലേക്ക് എപ്പോഴും നയിക്കുക ഉത്കൃഷ്ടമായ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ സംസർഗത്തിലേക്ക് നയിക്കുക അമ്മയെപ്പോലെയുള്ള മഹാഗുരുക്കന്മാരുടെ സംസർഗത്തിലേക്ക് നയിക്കുക അത് നമ്മുടെ ജീവിതത്തെ സ്വാ സഹജമായി തന്നെ നന്മയിലേക്ക് നയിക്കും പൂർണ്ണവികാസത്തിലേക്ക് നയിക്കും ധന്യതയിലേക്ക് നയിക്കും അപ്പോൾ ഇങ്ങനെ നമ്മളുടെ സംഘം നമ്മളുടെ അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷൻസ് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു അത് ദുഷിച്ച ആയിരിക്കരുത് നേരെ മറിച്ച് നന്മയുടെ സാഹചര്യങ്ങളിലേക്കായിരിക്കണം നന്മയുടെ വേദികളിലേക്കായിരിക്കണം ഇത്രയും കൊണ്ടായില്ല ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നടപ്പാക്കണമെന്ന് ചോദിക്കുകയാണ് ഒരു മഹോരാത്രം ഇരുപത്തിനാല് മണിക്കൂറും ജീവിതത്തിൽ നമ്മൾ ആക്റ്റീവായിരിക്കുന്ന സമയം മുഴുവനും നമ്മൾ സത്കർമ്മങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ടേയിരിക്കണം പുണ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിശദീകരണം ആവശ്യമുള്ള വാക്കാണ് വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഡ്യൂട്ടീസ് നമ്മൾ അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങൾ അത് വ്യക്തമായി ഒരു ഒരു വീഴ്ചയും കൂടാതെ നമ്മൾ അനുഷ്ഠിക്കുക തന്നെ ചെയ്യുക അതുതന്നെ ഏറ്റവും വലിയ പുണ്യം അത് നമ്മുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നമ്മുടെ മക്കളെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക നമ്മുടെ സമൂഹത്തിലെ മറ്റ് വ്യക്തികളെ ഇതര അംഗങ്ങളെ നമ്മൾ കഴിയുന്ന പോലെ സേവിക്കുക നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മൾ വളരെയധികം കൃത്യനിഷ്ഠ പാലിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ പുണ്യമായി പിന്നെ പുണ്യത്തിനൊരു ചുരു ചുരുങ്ങിയ ഒരു 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 നിർവചനം കൊടുത്തിട്ടുണ്ട് പരോപകാരമേ പുണ്യം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിനെ പൂർണ്ണമായും നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനെ ധന്യമാക്കും അതാണ് കുരു പുണ്യമഹോരാത്രം എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വളരെയധികം ഒരു ഒരു പൂർണ്ണതയും ഒരു ഒരു ചാരിതാർത്ഥ്യവും ഒരു സമൃദ്ധിയുമൊക്കെ അനുഭവപ്പെടും പക്ഷെ അതുകൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കരുത് അവസാനം ചാണക്യൻ പറയുന്നത് എന്താണ് സ്മര നിത്യം അനിത്യത നമ്മുടെ ഈ ജീവിതം അനിത്യമാണെന്ന് നമ്മൾ ഓർക്കണം ഈ ജീവിതത്തിലെ നേട്ടങ്ങളെല്ലാം തന്നെ നഷ്ട നഷ്ടപ്പെട്ടു പോകുന്നവയാണ് കാരണം നമ്മൾ തന്നെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടി വരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു അന്ത്യം ഉണ്ടാകുന്നു മരണം എന്ന് ഒരു അവസാനം നമുക്കുണ്ട് അപ്പോൾ അതിനെയും കൂടി അതിജീവിച്ചിട്ടുള്ള ഒരു പൂർണ്ണത നമുക്ക് ജീവിതത്തിൽ നേടണം അതാണ് മനുഷ്യൻ്റെ ലക്ഷ്യം മരണത്തെ പോലും അതിക്രമിക്കുന്ന ഒരു പൂർണ്ണത ഉപനിഷത്തിലെ പ്രാർത്ഥനയൊക്കെ എന്താണ് മൃത്യോർമ അമൃതം ഗമയ എന്നുള്ളതാണ് ആ അമൃതത്വത്തിൽ വരെ എത്തിത്തേരണം അതിനെന്താണ് മാർഗം ഈ ജീവിതത്തിൻ്റെ അനിത്യതയെക്കുറിച്ച് നിത്യവും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളുമാവുക അതോടു അതും കൂടി ചേർന്നു കഴിഞ്ഞാൽ ഈ നാല് ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ഈ ജീവിതം ഭൗതികമായ ദൃഷ്ടിയിലും അതിന് അതീതമായ ഈ ലോകത്തിന് അതീതമായ ആ വീക്ഷണത്തിലും പൂർണ്ണത പ്രാപിച്ചൊരു ജീവിതമാണ് ധന്യത പ്രാപിച്ചൊരു ജീവിതമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണം ധന്യമാക്കി തീർക്കാൻ ഈ മഹാന്മാരായ ആചാര്യന്മാരുടെ വാക്കുകളൊക്കെ നമുക്കെന്നും വഴികാട്ടികളാകട്ടെ അതനുസരിച്ച് ജീവിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണ ധന്യതയിലേക്ക് എത്തിക്കാം മനുഷ്യനായി ജനിച്ചു അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു എന്ന കാരണം കൊണ്ട് ഒരാൾ മനുഷ്യന് നേടേണ്ട ആ വിശേഷ സ്റ്റാറ്റസ് ആ വിശേഷ നില നേടിയെന്ന് പറയാൻ പറ്റുകയില്ല ഈ ലോകത്ത് എത്രയോ മനുഷ്യരുണ്ട് പക്ഷെ അവരുടെ പലരുടെയും ജീവിതം കണ്ടു കഴിഞ്ഞാൽ മനുഷ്യ വംശത്തിന് തന്നെ നിരക്കാത്ത ജീവിതമാണ് നമുക്ക് കാണാൻ സാധിക്കും ഇതിനെക്കുറിച്ച് സംസ്കൃതത്തിലെ മഹാനായ കവി ഭർത്തൃഹരി അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് യേഷാം ന വിദ്യ ന തപോ ന ദാനം ജ്ഞാനം ന ശീലം ന ഗുണോ ന ധർമ്മ തേ മർത്യലോകെ ഭൂവിഭാരഭൂതാ മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി എന്നാണ് അത് വളരെ നർമ്മരസത്തോടു കൂടിയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹം ചില മനുഷ്യരെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുകയാണ് ഇങ്ങനെയുള്ള മനുഷ്യർ ഭൂവി ഭൂവിഭാരഭൂത മത്യലോകത്തിൽ വന്നു ഈ മനുഷ്യ സമുദായത്തിൽ വന്നു പക്ഷേ ഭൂമിക്ക് ഇവർ ഭാരഭൂതന്മാരാണ് ഇവർക്ക് ഇവർ ഭൂമിക്ക് ഒരു ഭാരമാണ് മാത്രമല്ല മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളാണ് ഇവരെന്ന് പറഞ്ഞു എങ്ങനെയുള്ളവരാണ് ഇവർ മനുഷ്യൻ ജീവിതത്തിൽ നേടേണ്ടതായ ഒന്നും നേടാത്ത ആൾക്കാർ അപ്പോൾ ഈ മഹാനായ ഈ ആചാര്യൻ ഭർത്തൃഹരി പല കാര്യങ്ങളും നമുക്ക് നിരത്തി വയ്ക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനായി ജനിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ വളർത്തുകയാണ് എന്താണ് ഭർത്തുക നമുക്ക് നൽകുന്ന ഓപ്ഷൻസ് അദ്ദേഹം പറയുന്നു ഇതൊന്നും ഇല്ലാത്തവരെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുകയില്ല ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ഇല്ലെങ്കിൽ അയാളെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുകയില്ല ഒന്ന് വിദ്യ രണ്ട് തപസ് മൂന്ന് ദാനം നാല് ജ്ഞാനം അഞ്ച് ശീലം സത്സ്വഭാവം ആറ് ഗുണങ്ങൾ പ്രത്യേക വിശേഷ ഗുണങ്ങൾ അവസാനം ധർമ്മം ഇതിലേതെങ്കിലുമൊക്കെ ജീവിതത്തിൽ വളർത്തിയെടുത്താൽ നമുക്ക് നമ്മുടെ മനുഷ്യനാണെന്ന നിലയിൽ സംതൃപ്തനാകാം ചരിത്രാർത്ഥനാകാം നമുക്കെങ്ങനെ നേടാൻ സാധിക്കും വിദ്യ നേടിയാൽ നമ്മുടെ ജീവിതം ആ മനുഷ്യൻ്റെ ഗരിമയുള്ളത് ആയിത്തീരുന്നു ലോകത്തിൽ എത്രയോ അംഗീകരിക്കപ്പെട്ട വിദ്യാസമ്പന്നരുണ്ട് ആ വിദ്യാസമ്പന്നത കൊണ്ട് തന്നെ അവർ ബഹുമാന്യരായി മാറുന്നു ചിലപ്പോൾ അവർക്ക് മറ്റു ചില ഗുണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയാം പക്ഷേ അവരുടെ അറിവിൻ്റെ ആ ആ മഹത്വത്തിൻ്റെ മുമ്പിൽ നമ്മൾ അവരുടെ മുമ്പിൽ തലകുനിക്കുന്നു അപ്പോൾ ഇത് ജീവിതത്തിൽ നേടാണ്ട നേടേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചരിതാർത്ഥന ആവാൻ ചരിതാർത്ഥനാവാൻ സാധിക്കും അതുപോലെ തന്നെ തപസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലേശങ്ങൾ അനുഭവിക്കുക എന്തിനു വേണ്ടി ജീവിതത്തിൻ്റെ ആ മഹത്വം നിലനിർത്താൻ നമ്മൾ ചില സ്ഥലത്തൊക്കെ കാണുന്നുണ്ട് വളരെ ദരിദ്രമായ സാഹചര്യത്തിൽ ജനിച്ചിട്ട് അതിലൂടെ അവർ വളർന്ന് അവർ ഒരു നല്ല നിലയിലെത്തിച്ചേരുന്നു വലിയ ഉന്നത നിലയിലൊന്നും ആയിരിക്കുകയില്ല പക്ഷേ ആ ദാരിദ്ര്യത്തിനോട് മല്ലടിച്ച് അവർ ജീവിതത്തിൽ ഒരുവിധം നല്ല ഒരു 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 അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അവർ എവിടെ വന്നിട്ടാണ് ഇത്ര എത്തിച്ചേരുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ജീവിതം ധന്യമായി എന്ന് കാരണം പ്രതികൂല സാഹചര്യങ്ങളെ കീഴടക്കിയിട്ടാണ് അവർ അവിടെ വരെ എത്തിച്ചേരുന്നത് അപ്പോൾ ആ പ്രതികൂല സാഹചര്യങ്ങളെ കീഴടക്കാൻ സാധിച്ചതിൽ തന്നെ അവരുടെ മനുഷ്യത്വം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ദാനം ചിലർ വളരെ സമ്പന്നരായിട്ട് ജനിച്ചിട്ടുണ്ടാവും അവർക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ധനം സമ്പാദിച്ചിട്ടുണ്ടാകും പക്ഷേ അത് അവരുടെ മനുഷ്യത്വത്തിൻ്റെ മാനദണ്ഡമായി മാറണമെന്നുണ്ടെങ്കിൽ അതവർ ദാനം ചെയ്തിരിക്കണം അപ്പോൾ ദാനം ചെയ്യുക എന്നുള്ള ഒരു 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 കർമ്മത്തിലൂടെ തന്നെ ഒരു മനുഷ്യന് തൻ്റെ മനുഷ്യത്വത്തെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു ആവിഷ്കരിക്കാൻ സാധിക്കുന്നു പിന്നെ മറ്റൊരു വിഭാഗമുണ്ട് അത് ജ്ഞാനം നേടുന്നവരാണ് ചിലപ്പോൾ അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവണമെന്നില്ല ഉദാഹരണത്തിന് ഉത്തരേന്ത്യയിൽ മഹാനായ ഒരു ആചാര്യനുണ്ടായിരുന്നു കബീർദാസ് അദ്ദേഹത്തിന് അക്ഷരങ്ങൾ പോലും അറിയില്ലായിരുന്നു പക്ഷേ അദ്ദേഹം ജ്ഞാനിയായിരുന്നു അപ്പോൾ ഈ വിദ്യയില്ല അദ്ദേഹം ധനികനായിരുന്നില്ല പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും ജ്ഞാനത്തിൻ്റെ ബലത്തിൽ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം ഏറ്റവും ആരാധ്യമായി മാറി അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന തുക്കാറ ദരിദ്രനായിരുന്നു നിരക്ഷരനായിരുന്നു പക്ഷേ അറിവിൻ്റെ ആ ജ്ഞാനം ശരിയായ വിദ്യയിലും ഉപരിയായ ആ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ബലത്തിൽ അദ്ദേഹം മനുഷ്യന്മാർക്കെല്ലാം ഏറ്റവും വലിയൊരു മാതൃകയായി മാറി അതുപോലെ തന്നെ ശീലം ജീവിതത്തിലെപ്പോഴും സ്വഭാവം നന്നായിക്കി നിലനിർത്താൻ ശ്രമിക്കുക വലിയ വലിയ വേറെ കാര്യങ്ങളൊന്നും നേടിയിട്ടുണ്ടാവില്ല ധനം നേടിയിട്ടുണ്ടാവില്ല വിദ്യ നേടിയിട്ടുണ്ടാവില്ല ആത്മജ്ഞാനമൊന്നും നേടിയിട്ടുണ്ടാവില്ല പക്ഷേ സ്വഭാവശുദ്ധിയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കിനും തയ്യാറല്ലാത്ത അങ്ങനെ സ്വഭാവശുദ്ധി മാ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിതം മുഴുവൻ നയിച്ചു കഴിഞ്ഞാൽ അതായത് അന ഒരു കർമ്മങ്ങളിലും ഏർപ്പെടാതെ നീതിക്ക് നിരക്കാത്ത കർമ്മങ്ങളൊന്നും തന്നെ ചെയ്യാതെ ജീവിതം മുഴുവൻ നയിക്കാൻ സാധിച്ചാൽ അയാളും മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും നല്ല ഉജ്ജ്വല ഒരു മാ ഉജ്ജ്വലമായൊരു മാതൃകയായിട്ട് കണക്കാക്കപ്പെടും പിന്നെ ഗുണങ്ങൾ ചില പ്രത്യേക ഗുണങ്ങൾ നമ്മൾ ജീവിതത്തിൽ വളർത്തുക നമ്മുടെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ മധുരമായി സംസാരിക്കുവാനുള്ള കഴിവ് അല്ലെങ്കിൽ തന്നെ തന്നാൽ കഴിയുന്ന തരത്തിൽ മറ്റുള്ളവരെ അംഗീകരിക്കുകയും അവരെ നമ്മളുടെ ജീവിതത്തിലൊരു സ്ഥാനം നൽകുകയും അവർക്ക് വേണ്ട ചെറിയ പരിഗണന നൽകുകയും ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാതെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു 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 ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഇങ്ങനെയുള്ള പല ഗുണങ്ങളും നമുക്ക് ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കും മറ്റു പലതും നമുക്കില്ലെങ്കിലും ഈ ഗുണങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അതുതന്നെ നമ്മുടെ മനുഷ്യത്വത്തിന് ഏറ്റവും നല്ല ഒരു 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 പ്രകടനമായിരിക്കും പിന്നെ ധർമ്മം നമ്മൾ കർത്തവ്യങ്ങൾ പാലിക്കുക നമ്മുടെ ജീവിതത്തിലെ ധർമ്മങ്ങളെല്ലാം കൃത്യമായി അനുഷ്ഠിച്ചനുഷ്ഠിച്ച് ജീവിച്ചു പോവുക അതിന് അതുകൊണ്ട് നമുക്ക് വിശേഷപ്പെട്ട മറ്റൊരു നേട്ടങ്ങളുണ്ടായിട്ടുണ്ടാവുകയില്ല പക്ഷേ ജീവിതത്തിൽ മുഴുവനും ഞാൻ ധർമ്മനിഷ്ഠനായി ജീവിച്ചിരുന്നു എന്ന ഒരു ആ ഒരു 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 നേട്ടം നേടാൻ സാധിച്ചാൽ അതുതന്നെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും നല്ലൊരു ആവിഷ്കരണമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ മഹാ ദാർശനികനായ ഭർത്തൃഹരി നമുക്ക് പറഞ്ഞു തന്ന ഈ പല പല കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്നോ ഒന്നിലധികമോ എല്ലാമോ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ അപ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യനാണെന്ന് അവകാശപ്പെടാൻ അർഹരായിത്തീരുക അല്ലെങ്കിൽ ഇതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഇരുക്കാലി മൃഗങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി എന്ന അവസ്ഥയിൽ എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേരാതിരിക്കാൻ ഈ ഗുണങ്ങളിൽ ഈ പറഞ്ഞ വിവിധമായ ആ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്നൊക്കെ ജീവിതത്തിൽ വളർത്തിയെടുത്ത് നമ്മുടെ മനുഷ്യജന്മത്തിനെ നമുക്ക് ശരിയായ രീതിയിൽ ജീവിച്ചു എന്ന ചാരിതാർത്ഥ്യത്തിലേക്ക് നടക്കാം പല വിധത്തിൽ സമ്പന്നരാണ് നമ്മളെല്ലാവരും സാധാരണ സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വസ്തുവകകളെയാണ് കാണുക അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ പലതരത്തിലുള്ള വസ്തുവകകൾ പക്ഷേ ഈ തരത്തിലുള്ള സമ്പത്തിനെല്ലാം ഒരു ദോഷമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട് അത് നമ്മളിൽ നിന്ന് തട്ടിയെടുക്കപ്പെടാനിടയുണ്ട് അങ്ങനെയുള്ള സമ്പത്തുകളിൽ മാത്രം വിശ്വസിച്ച് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നിരാശരാകേണ്ടി വരും അതുകൊണ്ട് അങ്ങനെയുള്ള സമ്പത്തുകൾ ഉണ്ടെങ്കിലും അത് ധാരാളം നമുക്ക് കൈവന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ അവയെ വിശ്വസിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആർക്കും തട്ടിയെടുക്കാനാവാൻ പറ്റാത്ത ചില സമ്പത്തുകൾ സമ്പാദിക്കാൻ ശ്രമിക്കും എന്തൊക്കെയാണ് ഈ ആർക്കും തട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത സമ്പത്തുകൾ ഒരു മഹാനായ ആചാര്യൻ വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് ശീലം ശൗര്യം അനാലസ്യം പാണ്ഡിത്യം മിത്രസംഗ്രഹ അചോരഹരണീയാനി അക്ഷയോ നിധി എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ഷയമായ നിധികളാണ് പഞ്ചയ്താന്യം ഈ അഞ്ച് കാര്യങ്ങൾ ക്ഷയിക്കാത്ത നശിക്കാത്ത നിധി അജോര അചോരഹരണീയാനി ചോരന്മാർക്ക് അപഹരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തത് ആർക്കും തട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഒരിക്കലും നശിക്കാത്ത ഒരു അഞ്ച് സമ്പത്തുകളെക്കുറിച്ച് നിധികളെ കുറിച്ച് നമുക്ക് പറയുക പറഞ്ഞു തരികയാണ് ഇത് സമ്പാദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല നമ്മുടെ ജീവിതം എപ്പോഴും സമ്പന്നമായിരിക്കും എന്തൊക്കെയാണത് അതിലൊന്നാമതായി പറയുന്നത് ശീലം നമ്മുടെ സ്വഭാവഗുണം നമ്മൾ നല്ല സ്വഭാവം നിലനിർത്തിക്കൊണ്ടേ ജീവിക്കൂ എന്നൊരു തീരുമാനമെടുത്ത് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലത് നശിപ്പിക്കാൻ സാധിക്കുകയില്ല ചിലപ്പോൾ നമ്മൾ പ്രലോഭനങ്ങളിലൊക്കെ ഏർപ്പെടും പക്ഷേ നമ്മളുടെ ദാർഢ്യം അവിടെ പ്രവർത്തിക്കണം അപ്പോൾ നമുക്ക് ആ ശീലം എന്ന സമ്പത്ത് ആ നിധി ആ ധനം നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യും പൂർണ്ണത പ്രദാനം ചെയ്യും ശീലം പരംഭൂഷണം എന്ന് ഭർതൃഹരി എന്നുള്ള മഹാനായ ആചാര്യം പറയുന്നുണ്ട് ഏറ്റവും വലിയ അലങ്കാരമാണ് ആഭൂഷണം ആഭരണമാണ് ശീലമെന്ന് അത് നശിക്കാത്ത ഒരു ഒരു നിധിയാണ് പിന്നെ ഈ ആചാര്യം പറയുന്ന ഒരിക്കലും നശിക്കാത്ത മറ്റൊരു നിധി ശൗര്യം ശൗര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും യുദ്ധത്തിലൊക്കെ പോയി ആൾക്കാരെയൊക്കെ കീഴടക്കലും അത് മാത്രമല്ല അത് നമ്മളുടെ ജീവിതത്തിൽ ചലഞ്ചസ് വരുമ്പോൾ വെല്ലുവിളികൾ വരുമ്പോൾ അവയെ നേരിടാനുള്ള മനക്കരുത്ത് ആ നേരിടാനുള്ള മനോഭാവം അതാണ് ശൗദ്യം തളർന്നു പോകാത്തൊരവസ്ഥ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പ്രതിസന്ധികളെ നേരിടുന്നൊരവസ്ഥ ഇത് മഹാന്മാരായ പല മാതൃകാപുരുഷന്മാരും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ശൗജത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതീകമായി നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് ഹനുമാനെയാണ് ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയെയാണ് നമ്മൾ ശൂരവീരപരാക്രമിയെന്നൊക്കെ പറയും ആഞ്ജനേയ സ്വാമി എന്താ കാരണം യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ മികവ് കൊണ്ട് മാത്രമല്ല അത് പറയുന്നത് അദ്ദേഹം എവിടെയൊക്കെ എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവോ അവിടെയൊക്കെ എന്തെല്ലാം വിഘ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം നേരിടാൻ തയ്യാറായിരുന്നു ഒന്നിൽ നിന്നും പിന്തിരിയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല സമുദ്ര തരണം സീതാദേവിയെ കണ്ടെത്താൻ വേണ്ടി ആ ലങ്കയിലേക്ക് ഹനുമാൻ കുതിച്ചു ചാടിയപ്പോൾ സമുദ്ര തരണത്തിൽ തന്നെ അദ്ദേഹത്തിന് അനേകം പ്രതിബന്ധങ്ങൾ നേരിട്ടു അതിനെ ഒന്നിനെയും വകവയ്ക്കാതെ അവയെല്ലാം നേരിട്ട് കീഴടക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ആ ആ കഴിവ് അതാണ് ഏറ്റവും വലിയ ശൗര്യം പരാക്രമം വീരത ഇന്ന് നമുക്ക് ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കതിനെ ഇതിനെ ഇതിനെ തട്ടിയെടുക്കാൻ സാധിക്കുക ഇത് ഓരോ തവണ നമ്മളിങ്ങനെ നേരിട്ട് വിജയിക്കുമ്പോഴും നമ്മൾക്ക് ആ ശൗര്യം വർദ്ധിക്കുകയാണ് ചെയ്യുക പിന്നെ മറ്റൊരു അപഹരിക്കപ്പെടാത്ത സമ്പത്താണ് അനാലസ്യം അതായത് സർഗാത്മകത എപ്പോഴും എന്തെങ്കിലും നിർമ്മിച്ചുകൊണ്ടിരിക്കുക പ്രൊഡക്റ്റീവായ ജീവിതം എന്ന് പറയുകയില്ലേ അലസമായ ജീവിതമല്ല പ്രൊഡക്റ്റീവായ ജീവിതം അത് പല കാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കൽ ചിലപ്പോൾ നമ്മൾ കൃഷിക്കാരായിരിക്കില്ല പക്ഷേ എങ്കിലും നമ്മളുടെ വീട്ടിൽ നമുക്കൊരു ഒരു ഒരു തോട്ടം വളർത്തി കൃഷി ചെയ്യാൻ സാധിക്കും വേറെ പല സന്ദർഭങ്ങളിലും നമ്മൾക്ക് ജോലിയൊന്നുമില്ല എന്നുള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് അപ്പോഴും അലസരായിരിക്കാതെ പ്രൊഡക്റ്റീവായി ജീവിക്കാൻ സാധിക്കും എന്ത് അനാലസ്യമെന്ന ഗുണമുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു സമ്പദ് സമൃദ്ധി ഉണ്ടാവുകയാണ് നമ്മുടെ അമ്മ അമ്മ അമ്മയുടെ അടുത്ത് വരുന്ന എല്ലാവരെയും പല പല കാര്യങ്ങളിൽ ഏർപ്പെടുത്തുന്നുണ്ട് ചിലപ്പോൾ അത് ചെറുതാണെന്ന് തോന്നാം ചിലപ്പോൾ വലുതാണെന്ന് തോന്നാം പക്ഷേ അതിൻ്റെ മൂല തത്വം എന്താണെന്ന് വെച്ചാൽ അലസന്മാരായിരിക്കരുതെന്നുള്ളതാണ് എപ്പോഴും പറയും ആധ്യാത്മിക ജീവിതം മണിയന്മാരെ ഉണ്ടാക്കാനുള്ളതല്ല അലസതയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സമ്പാദ്യം അപ്പോൾ ഈ അനാലസ്യം ആർക്കും അപഹരിക്കാൻ പറ്റാത്ത ഒരു നിധിയാണ് പിന്നെ പാണ്ഡിത്യം അറിവ് ജീവിതത്തിൽ നമുക്ക് അറിവ് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ആരും തട്ടിക്കൊണ്ടുപോവുകയില്ല മാത്രമല്ല നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവച്ചിട്ട് കൂടുതൽ കൂടുതൽ ചരിതാർത്ഥരാവാനും സാധിക്കും അതുകൊണ്ടാണ് അറിവിനെക്കുറിച്ച് പറയുന്നത് വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന് അപ്പോൾ ഇതാർക്കും അപഹരിക്കാൻ പറ്റാത്ത ഒരു സമ്പത്താണ് പിന്നെ ഒരു അപഹരിക്കാൻ പറ്റാത്ത സമ്പത്തുണ്ട് അതാണ് മിത്രസംഗ്രഹ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ എത്രയോ ആൾക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുകയും അത് നിലനിർത്തി പോവുകയും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടപ്പെടാത്തൊരു നിധിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ വിഷമഘട്ടങ്ങളിലെല്ലാം നമുക്ക് തുണയായി വരുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കും പലപ്പോഴും സമ്പത്തൊക്കെ ചിലപ്പോൾ നമുക്ക് സഹായമായില്ലെന്ന് വരും ആരോഗ്യം നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരും ആ സമയത്തെല്ലാം നമ്മൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകളായിരിക്കും മിത്രസംഗ്രഹ അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഞ്ച് സമ്പാദ്യങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചാൽ അത് അക്ഷയമായ നിധിയാണ് ഒരിക്കലും ക്ഷയിക്കാത്ത സമ്പത്തായി നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ആ നേട്ടങ്ങളിൽ കൂടെ ശ്രദ്ധ വെച്ചുകൊണ്ട് ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ പുഷ്കലമാക്കാം കൂടുതൽ കൂടുതൽ ചരിതാർത്ഥമാക്കാം ധന്യമാക്കാം അതുകൊണ്ട് നമുക്ക് ഈ ആശയങ്ങൾ പിന്തുടർന്ന് ജീവിതത്തെ സഫലമാക്കാം ഓം അമൃതീശ്വരി നമ